ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2011 തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ LDC എക്സാമിൽ നിന്നുള്ള GK അവസാന 10 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുവരെ രണ്ട് വീഡിയോകളിലായി 40 GK ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ബാക്കിയുള്ള 10 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ GK സംബന്ധിച്ച് ഒരു വൈഡ് ഏരിയയാണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം മുൻകാല ചോദ്യങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഡാറ്റയും ഒന്ന് കളക്ട് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം, യമുന നദി ഗംഗയുമായി ചേരുന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ് അലഹബാദ്, മധുര, കാശി, ഹരിദ്വാർ. ഓപ്ഷൻ എ ആണ് ആൻസർ, അലഹബാദ്. അപ്പോൾ യമുന നദി ഗംഗയുമായി ചേരുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അലഹബാദ്. ഇത് ഓർത്തിരിക്കാൻ, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഈ യമുന നദി എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗയും ഒരു വലിയ നദിയാണ്, യമുനയും ഒരു വലിയ നദിയാണ് എന്നങ്ങ് ഓർക്കുക. ഇവർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ എപ്പോഴും അടിപിടിയ എന്ന് പറഞ്ഞാൽ അലംബാണ്. അപ്പോൾ അലഹബാദ് എന്ന് അങ്ങനെ കണക്ട് ചെയ്തെങ്കിലും ഓർക്കുക. ഗംഗാ നദി യമുനയുമായി സംഗമിക്കുന്നത് അലഹബാദിൽ വച്ചാണ്. ഇനി ഈ ഗംഗാ നദിക്ക് ഒരുപാട് പോഷക നദികളുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ അളകാനന്ദ. അപ്പം ഈ അളകാനന്ദ പല നദികളുമായി സംഗമിക്കുന്ന സ്ഥലങ്ങൾ PSC ആവർത്തിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അളകാനന്ദ ഭഗീരഥി നദിയുമായി സംഗമിക്കുന്ന സ്ഥലം ഓർത്തിരിക്കുക, ദേവപ്രയാഗ്. അപ്പോൾ ഏതൊക്കെയാണ്? ഭഗീരഥി നദിയുണ്ട്, ഭഗീരഥിയും അളകാനന്ദയും. ഭഗീരഥിയും അളകാനന്ദയും തമ്മിൽ സംഗമിക്കുന്നത് ചേരുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ അത് ദേവപ്രയാഗ്. ദേവപ്രയാഗ് ഇത് ഓർത്തിരിക്കുക. ദേവപ്രയാഗിനെ നമുക്ക് ദേവനായിട്ടെടുക്കാം. ഈ ഭഗീരഥിയെ നമുക്ക് ഭഗവത്, അത് ആ ഒരു ദൈവമായിട്ട് നമുക്കങ്ങ് കൺസെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഭഗീരഥി അളകാനന്ദ സംഗമിക്കുന്നു, ദേവപ്രയാഗ്. ഇനിയുള്ളത് അളകാനന്ദയും മന്ദാകിനിയും രുദ്രപ്രയാഗ്. അളകാനന്ദയും മന്ദാകിനിയും രുദ്രപ്രയാഗ്. കോഡ് ഇതാണ് അമരു എന്ന് പഠിക്കുക. അമരു, അളകാനന്ദ, മന്ദാകിനി, രുദ്രപ്രയാഗ്. അളകാനന്ദ, മന്ദാകിനി, രുദ്രപ്രയാഗ്. പിന്നെയുള്ളത് അളകാനന്ദയും പിണ്ടാർ നദിയും തമ്മിൽ സംഗമിക്കുന്നത് കർണപ്രയാഗ്. അതും ഓർത്തിരിക്കുക, നമ്മൾ അപ്പിക്കോ പ്രസ്ഥാനം എന്ന് പഠിച്ചിട്ടുണ്ട്, കർണാടകയിലെ അപ്പിക്കോ പ്രസ്ഥാനം. അത് തന്നെയാണ് ഇവിടുത്തെ കോഡ്. അതായത് അളകാനന്ദ, പിണ്ടാർ നദി, ക ഫോർ കർണപ്രയാഗ്, അപ്പിക്കോ എന്നങ്ങ് ഓർക്കുക. ഇനിയുള്ളത് അളകാനന്ദയും ധൗളി ഗംഗയും തമ്മിൽ സംഗമിക്കുന്നത് വിഷ്ണുപ്രയാഗ്. അതിൻ്റെ കോഡ് അധവി. അപ്പോൾ അധവി എന്നും പഠിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ കേരളത്തിലെ എക്കോ ടൂറിസം, അടവി എക്കോ ടൂറിസം, അതങ്ങ് ഓർക്കുക. അതിന് പകരം അധവി എന്ന് പഠിക്കുക. അധവി, അളകാനന്ദ, ധൗളി ഗംഗ, വിഷ്ണുപ്രയാഗ്. അപ്പോൾ വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. യമുനയും ഗംഗയും, അതായത് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. അപ്പോൾ രണ്ട് നദികൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ ഒരു അടിപിടിയ അലഹമാണ്, അതായത് അലഹബാദ് എന്ന് ഓർക്കുക. പിന്നെയുള്ളത് ബാക്കി സംഗമ സ്ഥലങ്ങൾ, ഭഗീരഥി, അളകാനന്ദയും ദേവപ്രയാഗ്. അപ്പോൾ ഭഗവത്ഗീതയെന്നോ, അതായത് ഭഗവതി എന്നോ ദേവനെന്നോ, അങ്ങനെ രണ്ട് കണക്ട് ചെയ്തൊക്കെ അങ്ങ് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കണക്ട് ചെയ്ത് ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റാണ്ട് ആൻസറിൽ എത്താൻ സാധിക്കും. അപ്പോൾ ഭഗീരഥിയും അളകാനന്ദയും ദേവപ്രയാഗ്. പിന്നെയുള്ളത് അളകാനന്ദ, മന്ദാകിനി, അമരു എന്ന് പഠിച്ചു, അതായത് രുദ്രപ്രയാഗ്. അളകാനന്ദ, പിണ്ടാർ, കർണപ്രയാഗ്. അളകാനന്ദ, ധൗളി ഗംഗ, വിഷ്ണുപ്രയാഗ്. ഇനിയുള്ളത് ഗംഗ, യമുന, സരസ്വതി, ഇവ മൂന്നും സംഗമിക്കുന്നത് ത്രിവേണി സംഗമം എന്ന് പറയും, അത് പ്രയാഗ്. ഏതൊക്കെയാണ്? ഗംഗ, യമുന, സരസ്വതി, ത്രിവേണി സംഗമം, അത് സ്ഥലം പ്രയാഗ്. അപ്പോൾ ഇത്രയും ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷമാണ് 1994. ഇന്ത്യയിൽ ദേശീയ
തലത്തിൽ പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് 1993 ഏപ്രിൽ 24 വർഷവും ഡേറ്റും എല്ലാം പ്രധാനമാണ് ഏപ്രിൽ 24 അപ്പോൾ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ 1993 ഏപ്രിൽ 24 അപ്പോൾ ഇന്ത്യയിൽ ഒരു നിയമം ഇങ്ങനെ മൊത്തത്തിൽ കേന്ദ്രത്തിൽ നിലവിൽ വന്നാൽ അത് ഒരു വർഷത്തിനകം മറ്റ് സംസ്ഥാനങ്ങളിലും പ്രാബല്യത്തിൽ വരണം അതാണ് ചട്ടം അങ്ങനെയെങ്കിൽ കേരളത്തിൽ കറക്റ്റ് ഒരു വർഷമെടുത്തു അതായത് 1994 ഏപ്രിൽ 23 കേരളത്തിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് അപ്പോൾ ഒരു വർഷത്തിനകം വരണം അപ്പോൾ ഇന്ത്യയിൽ വന്നത് 1993 ഏപ്രിൽ 24 കേരളത്തിൽ നിലവിൽ വന്നു 1994 ഏപ്രിൽ 23 ഇനി പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്ത അപ്പോൾ ഇതിൽ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക ആദ്യ കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻ സി ആണ് 6 പേർ അപ്പോൾ ആദ്യ കേരള നിയമസഭയിൽ മൊത്തം അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 11 അതായത് ഒരു ക്രിക്കറ്റ് ടീമിലെ ആൾക്കാരുടെ എണ്ണം ചോദിച്ചാൽ 11 അത് തന്നെയാണ് ആദ്യ കേരള നിയമസഭയിൽ അംഗങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 11 അതിൽ വനിതാ അംഗങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ 6 പേരാണ് ഇനി വനിതാ മന്ത്രിയുടെ എണ്ണം ചോദിച്ചാൽ അത് 1 അപ്പോൾ ഈ 3 നമ്പരും ഒന്ന് ഓർത്തിരിക്കുക സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും അധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത് അപ്പോൾ ഇത് ലോജിക്കായിട്ട് തന്നെ നമ്മളൊന്ന് ആലോചിക്കുക നമുക്കറിയാം നമ്മൾ ഹൈ റേഞ്ചിൽ പോകുമ്പോൾ എപ്പോഴും തണുപ്പായിരിക്കും അപ്പോൾ ഈ തന്നിട്ടുള്ള ഭൂഖണ്ഡത്തിൽ ഈ തണുപ്പ് കൂടിയ ഭൂഖണ്ഡം ഏത് എന്ന് നോക്കുക അന്റാർട്ടിക്കയാണ് നമുക്കറിയാം വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു അന്റാർട്ടിക്ക തണുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു അന്റാർട്ടിക്ക അപ്പോൾ അത് തന്നെയാണ് ആൻസർ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതെന്ന് ചോദിച്ചാൽ അത് അന്റാർട്ടിക്ക ഇനി അന്റാർട്ടിക്കയെ സംബന്ധിച്ച് PSCയുടെ ചോദ്യങ്ങൾ നോക്കാം മരുഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു അന്റാർട്ടിക്ക വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു അന്റാർട്ടിക്ക ഈ വെളുത്ത ഭൂഖണ്ഡം കഴിഞ്ഞ LDC തിരുവനന്തപുരം ചോദിച്ചതാണ് പിന്നെ രാജ്യങ്ങളില്ലാത്ത ഭൂഖണ്ഡവും ചോദിച്ചാൽ അന്റാർട്ടിക്ക അപ്പോൾ ഏതൊക്കെയാണ് മരുഭൂഖണ്ഡം വെളുത്ത ഭൂഖണ്ഡം രാജ്യങ്ങളില്ലാത്ത ഭൂഖണ്ഡം ഇനി അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അത് വിൻസൻ മാസിഫ് അപ്പോൾ വിൻസൻ മാസിഫ് കൊടുമുടി എവിടെയെന്നും ചോദിച്ചിട്ടുണ്ട് അത് അന്റാർട്ടിക്ക വിൻസൻ മാസിഫ് അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതവും ഒന്ന് പഠിച്ചു വയ്ക്കുക മൗണ്ട് എറിബസ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ തടാകവും പഠിച്ചു വയ്ക്കുക വോസ്തോക്ക് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ തടാകം വോസ്തോക്ക് ഏക സജീവ അഗ്നിപർവ്വതം മൗണ്ട് എറിബസ് സംയോജിത ശിശു വികസന പദ്ധതി ICDS നിലവിൽ വന്നു 1975 ഒക്ടോബർ 2 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അപ്പോൾ ICDS നിലവിൽ വന്നു 1975 ഗാന്ധി ജയന്തി ദിനത്തിലെന്ന് ഓർക്കുക നഗരപ്രദേശങ്ങളിലെ ദരിദ്ര പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനായുള്ള പദ്ധതിയായ പ്രതിഭാ കിരൺ യോജന നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ആ സമയത്തെ കറണ്ട് ചോദ്യം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു ബൽവന്ത് റായ് മേത്ത നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത അപ്പോൾ അതുതന്നെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ചുള്ള ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതി ബൽവന്ത് റായ് മേത്ത ഇനി ഇവിടെ ഓപ്ഷൻ LM സിക്വി അപ്പോൾ അതും നമ്മുടെ ഈ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ് 1986 ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 അത് ഓർത്തിരിക്കാൻ 56 സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടത്
എൻ്റെ തൊട്ടടുത്ത വർഷമാണ് ഈ ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ ആദ്യ കമ്മിറ്റി ബൽവന്ത്രായ് മേത്ത കമ്മിറ്റിയുമായിരുന്നു. ഇനി LMSIGVI, അതെന്ന് പറയുന്നത് ഈ പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇനി നമുക്ക് ഓർക്കാം MLA എന്ന് വിളിക്കുക, MLA ഇവിടെ ഒരു എ ഉണ്ട് എന്ന് ഓർക്കൂ, MLA. അപ്പോൾ MLA എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ സാധുത, അപ്പോൾ അതൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്. അപ്പോൾ അത് തന്നെയാണ് LMSIGVI എന്ന് ഓർക്കുക. അപ്പോൾ അതായത് പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി, അതാണ് LMSIGVI. ഇനിയുള്ളത് മറ്റു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രധാന കമ്മിറ്റികളാണ്. അശോക് മേത്ത കമ്മിറ്റിയുണ്ട്, അശോക് മേത്ത കമ്മിറ്റി. അതെന്ന് പറയുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് പഞ്ചായത്തുകളിലെ അധികാര സ്ഥാനങ്ങളിൽ സംവരണം ശുപാർശ ചെയ്ത കമ്മിറ്റി. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റി എന്താണ്? പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് പഞ്ചായത്തുകളിലെ അധികാര സ്ഥാനങ്ങളിൽ സംവരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് അശോക് മേത്ത. ഇനി കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് അറിയപ്പെടുന്ന കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാലും അത് അശോക് മേത്ത. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റി. ഇനിയുണ്ട് GVK റാവു കമ്മിറ്റി. അതായത് പഞ്ചായത്തി രാജിൻ്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്ത കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചിട്ടുള്ള 73-ാം ഭരണഘടന ഭേദഗതി പ്രാബല്യത്തിൽ ഇല്ലാത്തത്? നമുക്ക് നോക്കാം, ഈ പഞ്ചായത്ത് രാജ് സംവിധാനം അത് ഇപ്പോൾ നിലവിലില്ലാത്തത് പ്രധാനമായും 3 സംസ്ഥാനങ്ങളിലാണ്. അതിൻ്റെ ഈ കോഡാണ് MEN² എന്ന് പഠിക്കുക, MEN² എന്ന് പറയുന്നത് മേഘാലയ, പിന്നെയുള്ളത് ഈ കോഡ് MSQN പഠിക്കുകയാണ്. അതായത് M2 ഉണ്ട്, അത് മേഘാലയ മിസോറാം, N നാഗാലാൻഡ്. ജമ്മു കാശ്മീരിലും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ജമ്മു കാശ്മീർ സംസ്ഥാനമല്ല. അപ്പോൾ നമ്മളിവിടെ പഠിക്കുക MSQN, അതായത് ആൽഫബറ്റ് എഴുതുമ്പോൾ LMNO അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ആദ്യത്തേൽ സ്ക്വയർ ഉണ്ട്, രണ്ടാമത്തെ സ്ക്വയർ ഇല്ല എന്ന് ഓർക്കുക. അപ്പോൾ ആ ഓർഡറിൽ എഴുതിയിട്ട് MSQN. EM ഏതൊക്കെയാണ്? മിസോറാം, മേഘാലയ, N നാഗാലാൻഡ്. അപ്പോൾ ഈ 3 സംസ്ഥാനത്തിലും പഞ്ചായത്ത് സംവിധാനം ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ്. കോഡ് MSQN എന്ന് പഠിക്കുക. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? 5 അംഗങ്ങളാണ് ഉള്ളത്. നമുക്ക് നോക്കാം, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു അല്ലെങ്കിൽ രൂപീകൃതമായി 2005 ഡിസംബർ 19. ഇനി ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 25 വയസ്സ്, 5 വർഷം അല്ലെങ്കിൽ 25 വയസ്സ്. ഇനി ഇതിലെ അംഗങ്ങൾ, മൊത്തം അംഗങ്ങൾ 5 പേരാണ്. അവരെ തിരഞ്ഞെടുക്കുന്നത് മൊത്തം 3 പേർ ചേർന്നാണ്. അതായത് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, ഇവർ 3 പേരും ചേർന്നാണ് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും കമ്മീഷൻമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ നിയമിക്കുന്നത് ഗവർണറാണ്, അതിവിടെ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്, എന്നാൽ നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റ്. അപ്പോൾ അതും ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് പാലാട്ട് മോഹൻദാസ്. പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് 3-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ ബി ആണ് 89-ാം ഭരണഘടനാ ഭേദഗതി. 89-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം
ദേശീയ പട്ടികജാതി പട്ടിക വർഗം എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഭേദഗതി ഓർത്തിരിക്കുക, 89-ാം ഭേദഗതി. വർഷവും ഒന്ന് ഓർത്തിരിക്കുക, 2003. അപ്പോൾ 2003-ൽ 89-ാം ഭേദഗതി വഴി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വേർപെടുത്തി ദേശീയ പട്ടികജാതി കമ്മീഷനും, അതായത് ആർട്ടിക്കിൾ 338 പ്രകാരം പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും ആർട്ടിക്കിൾ 338A അങ്ങനെ രണ്ടായി ക്ലാസിഫൈ ചെയ്ത് രൂപവത്കരിച്ചു വർഷം 2003. അപ്പോൾ ഇത്രയുമാണ് 10 GK ചോദ്യങ്ങൾ. അപ്പോൾ ഇനിയും ഇതിനോടനുബന്ധിച്ച് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക, അതായത് ഈ ചോദിച്ചവ ഇനി ചോദിക്കുമ്പോൾ തെറ്റരുത്. അപ്പോൾ ആ ലെവലിൽ വേണം നമ്മൾ എന്തെങ്കിലും കോഡ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.